പെട്ടെന്നൊരു വ്യാഴാഴ്ചയായിരുന്നു. ഓഫീസ് കഴിഞ്ഞ് വീട്ടിലെത്തിയ അജയ് ചേട്ടൻ പതിവില്ലാതെ കട്ട സെന്തി. കാര്യം അജയ് ചേട്ടന് കട്ട സങ്കടമായിരുന്നു. എങ്കിലും എന്റെ മനസ്സിൽ ലഡു കിട്ടി. ഒന്നു രണ്ടും അല്ല, ഒരുപാട് ലഡു കിട്ടി. കെ കെ പി പി കിട്ടിയാ കിട്ടി, പോയാ പോയി എന്ന ചിന്തയിൽ ഞാൻ അജയ് ചേട്ടനോട് ഒരു കാര്യം ചോദിച്ചു. എന്റെ മോനെ, ഞാൻ ഫുൾ ഓൺ ഹാപ്പി. പിന്നെ അജയ് ചേട്ടൻ ലൈസൻസ് എടുക്കാനുള്ള തത്രപ്പാടിലായി. ഹൗ ടു ഗെറ്റ് ലൈസൻസ് ഇൻ ദുബായ്. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ബ്രേക്ക് ചവിട്ടി ഫസ്റ്റ് ഗിയർ ഇട്ട് ആക്സിലറേറ്റർ പതുക്കെ കൊടുക്കുക. സീബ്ര ക്രോസിംഗ് വരുന്ന സമയത്ത് റോഡിന്റെ രണ്ട് ഭാഗവും ചെക്ക് ചെയ്യണം. സ്റ്റോപ്പ് സൈൻ. അങ്ങനെ തിയറി ടെസ്റ്റും പാർക്കിംഗ് ടെസ്റ്റും എല്ലാം പാസ്സായി. റോഡ് ടെസ്റ്റിന് പോകുന്ന അന്ന് രാവിലെ കർത്താവിന്റെ മുമ്പിൽ തിരിയും കത്തിച്ച് ഞങ്ങൾ പ്രാർത്ഥന തുടങ്ങി. എന്റെ കർത്താവേ, ഇന്ന് വന്നിട്ട് എന്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് ആണ്, ഫസ്റ്റ് ടെസ്റ്റ്, ആദ്യത്തെ ടെസ്റ്റിൽ തന്നെ പാസ്സാക്കി തരണേ. അജിട്ട ശരിക്കും പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം പാസ്സാക്കിയത്, അല്ലെങ്കിൽ കണ്ടിരുന്ന് നോക്കി നിൽക്കാം. ഇവേ ഞാനും കൂടി ഇരുന്ന് വണ്ടിയിൽ ഇരിക്കുന്നതാണേ, വെറുതെ എനിക്ക് വേണ്ട തലമുറ. കർത്താവ് പ്രാർത്ഥന കേട്ടുട്ടാ. എന്റെ അല്ല, അവളുടെ. ആദ്യ ടെസ്റ്റ് നല്ല അന്തസ്സായി പൊട്ടി, പിന്നെ വീണ്ടും പഠിത്തം. ഇന്റർസെക്ഷൻ റൗണ്ട് പോയി, റൈറ്റ് ഇൻഡിക്കേറ്റർ, ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ. പഠിക്കി റൗണ്ട് പോയി, റൈറ്റ് ഇൻഡിക്കേറ്റർ, മിറർ ചെക്ക്, ഷോൾഡർ ചെക്ക്. ടൈംസ് ആയി. നല്ല ഒന്നാന്തരം നാടൻ ബീഫ് വെച്ചൊരു കിട്ടിലും കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് രണ്ടാമത്തെ ടെസ്റ്റും കഴിഞ്ഞ് അജയ് ചേട്ടൻ വരുന്നത്. പിന്നെ കാരന്വേഷണം തുടങ്ങി, ഒപ്പം ഒരു 100,000 അഭിപ്രായങ്ങളും. ചെറിയ വണ്ടി ഏതെങ്കിലും എടുത്താൽ മതി, നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. നല്ല മിനി കൂപ്പർ, അല്ലെങ്കിൽ BMW, Audi, പോർഷെ, ലംബോർഗിനി. ഇനി ലംബോർഗിനി എടുത്തോ, അടിപൊളി വണ്ടിയാണ്. അജയ് സ്റ്റീഫന്റെ വണ്ടി ലംബോർഗിനി ഉള്ള മലയാളി യൂട്യൂബർ. മോവ്ളോഗ്സ് ഒക്കെ കഴിഞ്ഞാ പിന്നെ നീ തന്നെയാണ്. നീ അപ്പൊ ലംബോർഗിനി എടുത്തോ, വേറെ ഒന്നും നോക്കണ്ട. എടാ രാകേഷ്, നിൽക്കുരാന്തടാ. ദുബായില് കുളിക്കാൻ പറ്റിയ വണ്ടിയല്ലോ വേണ്ട നമുക്ക്. ജീപ്പ്, കോമ്പസ് അങ്ങനത്തെ വണ്ടികൾ എടുക്കണം. നീ ഒന്നല്ലേ യൂട്യൂബറല്ലേ, നാലാള് കാണുന്നല്ലേ, പൊളിക്കടാ എടുത്തിട്ട്, വണ്ടി എടുത്തിട്ട്. എന്റെ പോലെ ജീപ്പ് ചെറുതും ലംബോർഗിനി ഫോർ വീൽ ഡ്രൈവ്. ആ മണ്ടന്മാരോട് നീ അല്ലാണ്ട് വേറെ ഏതെങ്കിലും അഭിപ്രായം ചോദിക്കോ. നമ്മള് മലയാളികൾക്ക് പറ്റിയത് ഒന്നല്ലെങ്കിൽ ടയോട്ട, അല്ലെങ്കിൽ നിസ്സാൻ. ഈ രണ്ട് വണ്ടിയാണെങ്കിൽ ഒരു വലിയ ഇല്ലാണ്ടെങ്കിൽ ഉരുണ്ട് ഉണ്ടെങ്കിൽ വെക്കോളൂ. എന്റെ വണ്ടി തന്നെ കണ്ടില്ല നീ? 5 കൊല്ലം ആവാറായി, ഒരു കുഴപ്പമില്ല. ആ ചേട്ടാ പറ, എന്തായി കാര്യങ്ങള്? അയ്യോ, അപ്പൊ ചേട്ടാ നമ്മള് കഴിഞ്ഞ മാസമല്ലേ നമ്മള് ഓയിലേക്ക് ശരിയാക്കിയത്, പിന്നെ കൊണ്ടുവന്നോ? ആ ഓക്കെ ഏട്ടാ, എന്തെങ്കിലുമൊക്കെ ചെയ്യാതെ പെട്ടെന്ന് നന്നാക്കി വണ്ടി താ, വണ്ടി ആവശ്യമുണ്ട്. അപ്പൊ ഓക്കെ ഏട്ടാ, എന്താ ചെയ്യുന്നത്? നീ പേടിക്കണ്ട, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പണികളുള്ളടാ, ഒന്നും പ്രശ്നമില്ല. കണ്ടതും കേട്ടതുമായ എല്ലാ പരസ്യങ്ങൾക്കും അയച്ചേട്ടൻ വിളി തുടങ്ങി. ഹലോ ഹലോ, വി ഫൗണ്ട് വൺ കാർ, യു സെല്ലിംഗ് റെഡ് കളർ കാർ? മാറ്റ് റെഡ് കളർ കാർ. ഹൗ മച്ച് ഈസ് ദ മൈലേജ്? Mileage. How much kilometer it will run with 1 liter petrol? Hello? അതോടൊപ്പം കാർ കാണാൻ പോലും. ഗൈസ്, അങ്ങനെ നമ്മൾ യൂസ്ഡ് കാർസിൻ്റെ ഷോറൂമിൻ്റെ അവിടെ തിരിക്കാനും, ഇവിടെ ഒരുപാട് യൂസ്ഡ് കാർസ് ഉണ്ട്. എൻ്റെ രണ്ട് സൈഡിലും യൂസ്ഡ് കാർസാണ്. ഒരു ഷോറൂമുകാർ വാങ്ങി ഒന്ന് റെഡിയാക്കി കുട്ടപ്പനാക്കി വിൽക്കുന്ന കാറുകളാണ്. അപ്പോൾ ഇവിടെയും കുറേ കാറുകളുണ്ട്. ഒപ്പം താണ്ടെ ഇവിടെയും കുറേ കാറുകളുണ്ട് കേട്ടോ. ഇവിടെ കുറേ കാറുകളും വണ്ടികളൊക്കെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ണ്ടോ ഇതൊക്കെ, ശേ ഇതൊക്കെ വിൽക്കാനുള്ള വണ്ടികളാ കേട്ടോ. ഇതൊക്കെ സെക്കൻഡ് ഹാൻഡ് വണ്ടികളാണേ. അതിന്റെ മേളില് ഈ എഞ്ചിന്റെ ഗ്യാസ്കിറ്റിനുള്ള പ്രശ്നമൊക്കെ ഉള്ളതാണെങ്കിൽ അതിന്റെ അടിയിൽ ചെറിയതായിട്ട് വൈറ്റ് ആയിട്ടുണ്ട്.
ഗൈസ് അപ്പോൾ അത് സെറ്റായില്ല, അപ്പോൾ നമ്മൾ വേറെ ഏതാ വണ്ടി ഉള്ളത് നമ്മൾ നോക്കാൻ വേണ്ടി പോവാണ്. ഗൈസ് നമ്മൾ റാസൽഗോർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂടെ പോയിക്കൊണ്ടിരിക്കണം കേട്ടോ വണ്ടി നോക്കാനായിട്ട്. അപ്പുറം ഇപ്പുറം മുഴുവൻ വണ്ടികളാണ്, പുതിയതും പഴയതായിട്ട് കുറേ വണ്ടികളുണ്ട്. ഗൈസ് അങ്ങനെ നമ്മൾ നമ്മുടെ അടുത്ത സെക്കൻഡ് ഹാൻഡ് കാറുകൾ വിൽക്കുന്ന ഷോറൂമിൽ എത്തിയിരിക്കുകയാണ്. അതിന്റെ ടയർ വീണടാ യാരിസിന്റെ. പിന്നെയും പോയി അടുത്ത ഷോറൂമിൽ, ഒന്നും സെറ്റായില്ല. അപ്പോഴാണ് റിജോ ചേട്ടന്റെ സ്വരത്തിൽ ഒരു അശരീരി കേട്ടത്. അളിയാ ഒരു കാറുണ്ട്, ഒരു റെഡ് മെറൂൺ കളർ കാറ്. റെഡാ മെറൂണോ? മെറൂൺ. ഫോർ ഡോർ ആണ്. അതെല്ലാ കാരണം തന്നെ ആയിരിക്കില്ലേ, രണ്ട് ഡോറുള്ള കാർ കൂട്ടല്ലോ. എന്നാ ബാക്കി പറ. സെഡാൻ കാറാണ്, നമ്മുടെ ഫ്രണ്ട് റാഫിന്റെ കെയർ ഓഫർ ഉള്ള ഒരു കാറാണ്. നമുക്കൊന്ന് പോയി നോക്കിയാലോ? അങ്ങനെ നമ്മള് റിജോ ചേട്ടൻ കാര്യങ്ങളെല്ലാം വിളിച്ച് സെറ്റാക്കി. അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് പ്രതീക്ഷിച്ച ദിവസം വന്നു. ഞങ്ങൾ അങ്ങനെ കാറ് കാണാൻ പോയി. അജി ചേട്ടാ ഇതിന് മിററൊക്കെ ഉണ്ട്, ഇനി എനിക്ക് കാറിലൊന്നും ലിപ്സ്റ്റിക് ഇടാം. അജിച്ചേട്ടാ വെറുതെ ഇരിക്കാണ്ട് ഗിയർ ഒക്കെ വർക്ക് ചെയ്യണ്ട, നോക്ക് വണ്ടി വാങ്ങിച്ചിട്ട് പിന്നെ തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. അജിച്ചേട്ടാ ഇതില് എ സി നല്ല ഗുഴി ഗുഴുന്നുണ്ട്. ചേട്ടാ ഇതില് ഹിറ്റ് എഫ് നമുക്ക് കിട്ടോ? 4 ലക്ഷം എനിക്ക് ജീവനാ. അയ്യ ചേട്ടാ ആ ആക്സിലേറ്റർ ഒക്കെ ഒന്ന് ചവിട്ടി വെക്കേ, നമുക്ക് 100-110 പറക്കാനുള്ളതാ. ചേട്ടാ ബോണറ്റ് ഒന്ന് തുറക്കോ, അടിക്കുന്ന ഓപ്പൺ ചെയ്യോ. ടയർ 4 പുതിയതാണോ? ഹെഡ്ലൈറ്റിന് ഇത്ര വെട്ടം കുറവാലോ. സീറ്റ് കവർ ഒക്കെ നിങ്ങൾ മാറ്റി തരായിരിക്കും അല്ലേ? വണ്ടി ഒന്ന് മൊത്തത്തില് ടച്ച് ആൻഡ് പോളിഷ് ചെയ്യണം. ഈ ബൾബ് മാറ്റിക്കോ, റെഡാക്കാൻ പറ്റുമോ? പിന്നെ ആ എഞ്ചിൻ ഓയിൽ ഒക്കെ ഒന്ന് മാറ്റിക്കോ. അപ്പൊ വൈപ്പർ ബ്ലേഡ് ഒന്ന് മാറ്റിക്കോ. അല്ലെങ്കിൽ സാറിന് ഒരു കാര്യം ചെയ്യ്, വണ്ടി മൊത്തത്തിലൊന്ന് സർവീസ് ചെയ്താ. അതുകൊണ്ടൊന്നും തീർന്നില്ല, പിന്നെയും ചോദിച്ചു അവളൊരു 100,000 ചോദ്യങ്ങള്. എനിക്ക് പോലും ഉത്തരം അറിയാത്ത 100,000 ചോദ്യങ്ങൾ. എനിക്കും ഭയങ്കര ഇഷ്ടമായി, ഓടിക്കുമ്പോഴും ബാക്കി കാണാനും എല്ലാം കൊണ്ടും ഭയങ്കര ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ഉണ്ട്. ഉറപ്പിക്കാടി, ഇപ്പൊ നമ്മള് ദുബായില് ആദ്യമായിട്ട് വണ്ടി വാങ്ങിക്കാൻ, നമ്മുടെ സ്വന്തം വണ്ടി. എത്ര കാലത്ത് സ്വപ്ന അടിച്ചു പൊളിക്കാൻ നമ്മുടെ ആദ്യത്തെ വണ്ടി. ഇവേ ഫുൾ ഹാപ്പി അല്ലേ? പോകല്ലേ? കർത്താവേ കാത്തല്ലേ. ഇനി ഞങ്ങളുടെ ഫസ്റ്റ് റൈഡ്.